വരയ്ക്കും മാഷേ. ഗോപിപിള്ള എന്താ മാഷേ? ആ കത്ത് ഇങ്ങോട്ട് തന്നെ. ഏത് കത്ത്? അല്ല, ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചല്ലേ. അപ്പൊ അത് അയക്കാനുള്ളതല്ലേ? അതെ, അയക്കാനുള്ളതാണ്. പക്ഷെ എനിക്കതിൽ ഒന്ന് രണ്ട് വരികൾ തിരുത്താനുണ്ടായിരുന്നു. മെനക്കേടായല്ലോ, ഇപ്പൊ തന്നെ അരമണിക്കൂർ ലേറ്റാ. ആ ഏതാ അഡ്രസ്? പറ അഡ്രസ്. അഡ്രസ് പിന്നെ ആലങ്ക്. പോട്ടെ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. ഇട്ടത് തിരിച്ചെടുക്കുന്നത് നിയമവിരുദ്ധ. ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിക്ക് കത്തൊന്നും ഇല്ലല്ലോ. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? എത്ര കത്തുകളാ! ഭാഗ്യവാൻ. എന്ത് ഭാഗ്യം, ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കഡ്ബാഷ് വിളിക്കുന്നു. എന്തിന്? അതറിയില്ല. ഇത്തവണയും താൻ എന്നെ ഒന്ന് സഹായിക്കണം. നാളെ ഞാൻ ഉണ്ടാവില്ല. താൻ ട്രഷറി പോയിട്ട് ബില്ല് മാറണം. എന്താ, നാളെ അസൗകര്യം വല്ലതും ഉണ്ടോ? ഡോ, തനിക്ക് അസൗകര്യം വല്ലതും ഉണ്ടോന്ന്? ഇല്ല. ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഒന്ന് പോടോ. എവിടെ നോക്കിയാണ് നടക്കണത്? സംഗീതം ശിലകളെ പോലും മലിയിക്കാൻ പ്രാപ്തമാണെന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരെ നിഷ്ക്രിയരും. പാടാ പാടാ, ഇത് കഥയൊന്നുമല്ല, ലവ് ലെറ്ററാ. അലസരമാക്കുന്ന ചപ്പടി വിദ്യയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് സംഗീതത്തിന്റെ ഈ സ്വരാംഗ ലംഘനം. എന്താ അത് സാറേ? ഇത് കഥയാ. കൊണ്ടുപോവാ നോക്കട്ടെ. ആരടാ ഇത് എഴുതിയത്? പറഞ്ഞൂടാ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാ എന്റെ കയ്യിൽ കൊണ്ടുതരാ കേട്ടാ. ക്ലാസ്സിൽ പോ, വേഗം പോടാ.